ഒരു കാലത്ത് എല്ലാം ഇപ്പോഴും അടുത്തുണ്ടായിരുന്ന രണ്ടുപേര്, എപ്പോഴും ഒരുമിച്ച് എല്ലാത്തരം കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന രണ്ടുപേർക്കിടയിൽ വഴക്കുണ്ടാവുക എന്ന് പറയുന്ന എന്തൊരു കോഡാണ്! ആർക്കും ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് 5 സൂത്രവിദ്യകളാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ വഴക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വഴക്കിടണം എന്ന് തോന്നുമ്പോൾ ഞാൻ പ്രവർത്തിക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ എനിക്ക് ആ വഴക്കിൽ നിന്ന് മാറി നിൽക്കാൻ എന്നെ സഹായിക്കുന്ന 5 വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. വഴക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ പതിയെ 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 വെറുത്ത് കളയുന്ന ഒരവസ്ഥയിലേക്ക് വഴക്കുകൾ കൊണ്ടുവന്നെത്തിക്കാം. അപ്പം ഈ 5 ശീലങ്ങൾ നിങ്ങളും കൂടി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ അത് വളരെ മനോഹരമായിരിക്കും. ഏറ്റവും ആദ്യത്തേത്, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കുമല്ലോ വഴക്ക്. നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ ചായയ്ക്ക് മധുരം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇന്നലെ വിളിച്ചില്ല, അതല്ലെങ്കിൽ മെസ്സേജ് ഒരെണ്ണം കണ്ടില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പോൾ അയൽവാസികളായിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഇന്നലെ ചോദിച്ച തേയില തന്നില്ല. അതൊക്കെ ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും വഴക്ക് സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കാര്യത്തിനല്ല വഴക്ക്, അത് നമ്മുടെ തോന്നലാണ്. അതൊരു ട്രിഗറിങ് എലമെൻ്റ് മാത്രമാണ്. എന്ന് വെച്ചാൽ ആ വഴക്ക് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ളൊരു കാരണം മാത്രമാണ് ഈ പറഞ്ഞ ചെറിയ ചെറിയ സില്ലി സില്ലി സാധനങ്ങൾ. അതല്ലാണ്ട് യഥാർത്ഥ കാരണം മറ്റെന്തോ ആണ്. അതെവിടെയോ ഒളിച്ചു വെച്ചിട്ടാണ് ബാക്കി ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാവുന്നത്. അപ്പോൾ അതെന്തിലാണ്, എന്താണ് യഥാർത്ഥ റൂട്ട് കോസ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് വഴക്കുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള യഥാർത്ഥ വഴി. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ആവർത്തിക്കാൻ നോക്കിയാൽ ഇതാണ് വഴക്കിൻ്റെ കാരണം എന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ സൊല്യൂട്ട് ചെയ്യണം. കണ്ടുപിടിച്ചാൽ മാത്രം പോലെ അത് തമ്മിൽ സംസാരിക്കുകയും വളരെ ആരോഗ്യകരമായിട്ട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്താൽ പിന്നീട് ആ വിഷയത്തിൽ വഴക്കുണ്ടാകുന്നത് അങ്ങ് കുറയും. രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ വഴക്കുണ്ടാകുമ്പോൾ നമ്മുടെ ശബ്ദം ഉയരാതെ ശ്രദ്ധിക്കണം. അതൊരു പ്രധാന പോയിന്റ് ആകണം. പിന്നെ വളരെ എളുപ്പമായിട്ട് പറയാം, നമ്മൾ ഒരുപാട് ദൂരെ നിൽക്കുന്ന രണ്ടുപേരാണെന്ന് വെച്ചോളൂ, ഒരുപാട് അകലത്തിൽ നിൽക്കുന്ന രണ്ടുപേരാണ്, ഇവരാണ് പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കേണ്ടത്. അടുപ്പമുള്ള രണ്ടുപേർക്കിടയിൽ വളരെ മൃദുവായ ശബ്ദം തന്നെ മതിയാകും. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അത്രയും മാത്രം അകന്ന് പോവാണ്. ആ അകലം കൂടുന്നതിനനുസരിച്ച് ശബ്ദവും കൂടും. അതെപ്പോഴും മനസ്സിലിട്ടേക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടാണ് നമ്മൾ വഴക്കിടുന്നത്. ഈ മനുഷ്യജീവി ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ സഹായിക്കേണ്ടി വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളൊരു കാരണവശാലും ആ ആളോടൊരു പരിധിക്കപ്പുറത്തേക്ക് ശബ്ദമുയർത്താൻ നിൽക്കരുത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വഴക്കിനുള്ളൊരു അന്തരീക്ഷം വരുമല്ലോ. നമുക്കറിയാലോ ഈ മഴ പെയ്യാൻ പിന്നെ മൂടിക്കാറ് കയറി വരുന്നത് പോലെ ഒരു അന്തരീക്ഷമാണ് വഴക്കിനുണ്ടായത്. നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ അടി നടക്കും. ഈ അടി നടക്കും എന്ന് തോന്നുന്നതിന് മുൻപ് തന്നെ ആ വ്യക്തിയുമായിട്ട് നമ്മൾ പങ്കിട്ട നല്ല നിമിഷങ്ങളെ നമ്മൾ തന്നെ ഓർത്തെടുക്കുക. നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വഴക്കിട ഒരു പരിചയമില്ലാത്തവരോട് വഴക്കിടുമ്പോൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ മറ്റൊന്നാണ്. അതായത് ഈ മനുഷ്യനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഇനി കാണാനൊട്ടും സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ഇയാളുമായിട്ട് ഞാൻ വഴക്കിടുന്നതിലും കാര്യമില്ല എന്ന് ചിന്തിക്കണം. അതല്ലാണ്ട് നമ്മുടെ ലൈഫിലുള്ളതോ അയൽവാസികളോ സംഘടനയോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വഴക്കിടുമ്പോൾ നമ്മൾ നാളെയും കാണേണ്ടവരാണ് എന്നതും ഓർക്കണം. ഒപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് അവർ ചെയ്തു തന്ന കുറേ നല്ല കാര്യങ്ങളുണ്ടാവും. ആരാണ് അങ്ങനെ നല്ല നിമിഷങ്ങൾ ചെയ്തു തരാത്തത്? അപ്പം അത്തരം നല്ല നിമിഷങ്ങളെ വഴക്കുണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ട് മാറി നമുക്ക് ആ വഴക്കിൽ നിന്ന് മാറി നിൽക്കാനാണ്. നാലാമത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റൊന്ന്, നമ്മുടെ ലൈഫ് എപ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നീട് അതൊരു ഒറ്റ ഫ്രെയിമിലേക്ക് വരുമ്പോഴാണ്, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ അല്ലെങ്കിൽ കപ്പിൾസിനിടയിലൊക്കെ ഉണ്ടാകുന്ന വഴക്കിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടന്നവരിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യണം, സിനിമ കാണാൻ പോകണം, ഒരുമിച്ച് നടക്കാൻ പോകണം, പിന്നെ അത്യാവശ്യം യാത്രകൾ കാര്യങ്ങൾ ലോക്ക്ഡൗണിലല്ല അല്ലാണ്ട് ഉള്ള സമയത്തൊക്കെ അത്യാവശ്യം ഒന്ന് കറങ്ങാനൊക്കെ പോകണം. മൊത്തത്തിൽ കുറച്ചുകൂടി ഇന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വഴക്കുകൾ ഒരു പരിധിവരെയും മാറ്റി നിർത്താനാകും. അഞ്ചാമത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പം ചിരി വരും, പക്ഷേ ഞാനത് പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ളതാണ്. കുളിക്കുക, ഒന്നുകിൽ കുളിക്കുക അതല്ലെങ്കിൽ ആസ്വദിച്ച് മുഖം കഴുകുക. ഈ ദേഷ്യം വരുമ്പോൾ വഴക്കുണ്ടാകുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ട് മുഖം ഒന്ന് കഴുകുകയാണല്ലോ, നമുക്കൊരു റിഫ്രഷ് ഫീല് വരും, ഒരു നമ്മൾ റിഫ്രഷ് ചെയ്തു എന്നൊരു ഫീല് വരും. അവിടെ തന്നെ പലതും അങ്ങ് ഒഴുകിപ്പോവും. ജലത്തിനൊഴുക്കിക്കളയാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത്? ഇപ്പം അടുത്ത വട്ടം വഴക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭ്രാന്തൻ ചിന്തയായിരിക്കാം, പക്ഷേ നിങ്ങളൊന്ന് പരീക്ഷിക്കേ, ഒന്നുകിൽ പോയിട്ടൊന്ന് മുഖം കഴുകുകയോ അതല്ലെങ്കിൽ കാര്യമായിട്ടൊന്ന് അടിച്ചു നനച്ച് കുളിക്കുകയോ ചെയ്തേ, വഴക്കുകളൊക്കെ മാറി നിൽക്കട്ടെ, പ്രകാശം പരക്കട്ടെ.